മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് സംവരണം ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറയുന്നു. അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും അവർ പറയുന്നുണ്ട്. കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിനാണ് സ്വകാര്യ മാധ്യമത്തോട് മന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞത്. കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട്. പിണറായി വിജയന്റെ കാർക്കശ്യം നിറഞ്ഞ ശൈലി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും അതിന് കുറച്ചുകൂടി ജനപിന്തുണയുള്ള ഒരാൾ വേണമെന്നുമുള്ള നിലപാട് വെട്ടിനിർത്തപ്പെട്ട വി എസ് പക്ഷത്തിന് ഇപ്പോഴുമുണ്ട്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരോപണം മുഖ്യമന്ത്രിയുടെ നേർക്ക് നീളുന്നത് പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു എന്ന വാദവും പിണറായി വിരുദ്ധ ചേരിയിൽ പ്രബലമാണ്. മയക്കുമരുന്ന് കടത്ത് കേസിൽ മുൻ പാർട്ടി സെക്രട്ടറിയുടെ മകൻ അറസ്റ്റായ സംഭവം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ കോടിയേരിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ പരാജയമായി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില ദേശീയ മാധ്യമങ്ങളിലെ പരാമർശങ്ങളുടെ പേരിലും നിപ്പ പ്രതിരോധത്തിന്റെ പേരിലുമൊക്കെ ഇമേജ് സൃഷ്ടിക്കാൻ കെ കെ ശൈലജയെ അനുകൂലിക്കുന്നവർക്ക് നടത്തിയ ശ്രമങ്ങൾ പാർട്ടി അണികൾക്കിടയിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന CPM ഇതുവരെ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട്. ഇത് പ്രതിരോധിക്കാൻ ഒരു മാർഗമായി കെ കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്ന ആശയമാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. ഇത് CPMൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമോ എന്ന ചോദ്യവും എന്തായാലും കൗതുകകരം തന്നെയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം. ഡെസ്ക് തത്വമയി ന്യൂസ്.